ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ്. അതുപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ 2 പാക്ക് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ ബദാമും വാൾനട്ട്സും കാഷ്യൂ നട്ട്സും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 ബൗളിലേക്ക് മാറ്റാം. നേർ പകുതിയാക്കിയിട്ട് 2 ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് 1 ബൗളിലെ ക്രീമിലേക്ക് നമുക്ക് ന്യൂട്രല ചേർത്ത് കൊടുക്കാം. ന്യൂട്രലയോ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ന്യൂട്രലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ന്യൂട്രല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതും 2-3 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വാൾനട്ട്സ് ഞാനിവിടെ റോസ്റ്റ് ചെയ്യുന്നില്ല. അത് റോസ്റ്റ് ചെയ്യാതെ തന്നെയാണ് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് 1 ബൗളിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുഡിങ്ങിലേക്ക് പുഡിങ് തയ്യാറാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു പുഡിങ്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ബ്രെഡ് ഇട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നത് വരെ മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇപ്പം ബ്രെഡിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് പുഡിംഗ് റെഡിയാക്കിയെടുക്കാം. നമുക്ക് പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ 1 പുഡിംഗ് ഡ്രൈയിലേക്ക് ആദ്യം ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ന്യൂട്രലൊന്നും ചേർക്കാത്ത വെറും വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിതിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്രീമും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1¼ കപ്പ് ക്രീം ഉണ്ടാകും. ഞാനിവിടെ മൊത്തത്തിൽ 1½ കപ്പ് ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 1¼ കപ്പ് ക്രീമും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഒരു നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുക. ബ്രെഡും ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നട്ട്സ്, എല്ലാ നട്ട്സും കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വയ്ക്കുന്നത്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. എല്ലാ നട്ട്സും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ന്യൂട്രല ചേർത്തിട്ടുള്ള ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ക്രീമും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വലിയ ട്രയലാണിത് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് പുഡിംഗ് ട്രയലേക്കാണ് പുഡിംഗ് റെഡിയാക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഹൈഡ് ആൻഡ് ബിസ്ക്കറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പുഡിംഗ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. Bye friends.